നാസികളുടെ തേരോട്ടം നാടിനെ വിറപ്പിക്കുന്ന കാലം ഫ്രാൻസിലെ ഒറാഡൂർ സുർഗ്ലെയിൻ എന്ന നാസി അധിനിവേശ ഗ്രാമത്തിലെ ആയുധമേന്താത്ത സമാധാനമായി കുടുംബജീവിതം നയിച്ചിരുന്ന അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്ത് നശിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഈ സമൂഹത്തെ എന്തിനു നശിപ്പിച്ചു എന്നത് ഇന്നും ചരിത്രത്തിന് അജ്ഞമാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം പഴയ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങളെ അപ്രകാരം തന്നെ നിലനിർത്തി പുതിയൊരു ഗ്രാമം അതിനടുത്തു തന്നെ ഉയർന്നുവന്നു പഴയ ഗ്രാമം സ്മാരകവും മ്യൂസിയവുമായി ഇന്നും നിലകൊള്ളുന്നു ഹിറ്റ്ലർ എന്ന പോരാളിയുടെ ആയുധത്തിൻ്റെ മൂർച്ച യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഫെബ്രുവരിയിൽ നാസി സേനയുടെ ഒരു വിഭാഗം തെക്കൻ ഫ്രഞ്ച് പട്ടണത്തിൽ എത്തിച്ചേർന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഈ കാലത്ത് അടുത്തുള്ള ഒറാഡൂർ സൂർഗ്ലൈൻ എന്ന സ്ഥലത്ത് നാസേനയുടെ എസ് എസ് വാഫൻ ബറ്റാലിയന്റെ കമാൻഡറായ എസ് എസ് ഹെൽമറ്റ് എന്ന ഓഫീസറെ അവിടെയുള്ള സഖ്യസേനയുടെ പ്രതിരോധ വിഭാഗത്തിലുള്ളവർ തടവിലാക്കിയതായി റിപ്പോർട്ട് ലഭിക്കുന്നു ഇതിൽ കലുഷിതരായ നാസി സേനയുടെ യൂണിറ്റ് ഒറാഡൂർ സൂർഗ്ലൈൻ എന്ന ഗ്രാമം അടച്ചുപൂട്ടുകയും അവിടെയുള്ളവരോടെല്ലാം ഐഡന്റിറ്റി പ്രൂഫുകളുമായി ആ ഗ്രാമത്തിന്റെ മുറ്റത്ത് എത്തിച്ചേരുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു വേനൽക്കാലത്തെ എതിരേൽക്കുവാൻ യൂറോപ്പ് ഒരുങ്ങുന്ന ആ വേളയിൽ ഫ്രാൻസിലെ ഈ കുഞ്ഞു ഗ്രാമത്തെ നാസി സേന അടിച്ചമർത്തുക തന്നെ ചെയ്തു അതിലേറെ സംഭവമായിട്ടുള്ളത് നാസി പട്ടാള യൂണിറ്റ് അവിടെ എത്തിയ സമയം ആ ഗ്രാമത്തിലൂടെ സൈക്കിൾ ചവിട്ടി കടന്നുപോയ മറ്റ് ഗ്രാമത്തിലുള്ള ആറുപേർ കൂടി ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് സ്ത്രീകളെയും കുട്ടികളെയും പള്ളിയിൽ പൂട്ടിയിട്ടു ഗ്രാമം കൊള്ളയടിക്കപ്പെട്ടു ചെറുപ്പക്കാരെയും മറ്റുള്ളവരെയും ആറ് കളപ്പുരകളിലും ഷെഡുകളിലുമാക്കി പൂട്ടിയിട്ടു തുടർന്ന് ഏവരുടെയും കാലുകൾ നോക്കി വെടിവെക്കുവാൻ തുടങ്ങി അനങ്ങാൻ കഴിയാതെ പ്രാണവേദനയുമായി പിടയുന്ന ജനങ്ങൾ കഴിയുന്ന കളപ്പുരകൾക്കും ഷെഡുകൾക്കും മുകളിലേക്ക് എണ്ണയൊഴിച്ച് തീയിട്ടു അവിടെ നിന്നും ആറുപേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അതിലൊരാളെ പിന്നീട് ഫ്രഞ്ച് സേന വെടിവെച്ചു കൊല്ലുകയും ചെയ്തു നൂറ്റി തൊണ്ണൂറ് ഫ്രഞ്ചുകാർ അതിദാരുണമായി ബന്ധുമരിച്ചു തുടർന്ന് ഹിറ്റ്ലറിൻ്റെ സേന പള്ളിമുറ്റത്തേക്കെത്തി പള്ളിക്ക് തീയിടുവാൻ തുടങ്ങി സ്ത്രീകളും കുട്ടികളും വാതിലുകളിലൂടെയും ജനലുകളിലൂടെയും എല്ലാം രക്ഷപ്പെടാൻ തുടങ്ങി നാസി പട്ടാളത്തിൻ്റെ തീതുപ്പുന്ന തോക്കുകളിൽ നിന്നും വെടിയുണ്ട അവരെ തേടിയെത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സ്ത്രീകളും ഇരുന്നൂറ്റിയഞ്ച് കുട്ടികളും മരിച്ചു നാൽപ്പത്തിയേഴുകാരിയായ മാർഗ്രറ്റ് റൌഫാഞ്ച മാത്രമാണ് രക്ഷപ്പെട്ടത് അവൾ രക്ഷപ്പെട്ട അതേ വഴിയിലൂടെ തന്നെ ഒരു അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടെങ്കിലും മൂന്നു പേർക്കും വെടിയേറ്റു അമ്മയും കുഞ്ഞും തൽക്ഷണം മരിച്ചു റൌഫാഞ്ച ഇഴഞ്ഞു നീങ്ങി ഒരു ഒളിച്ചു പിറ്റേന്ന് രാവിലെ അവിടെ നിന്നും രക്ഷപ്പെടും വരെയും അവൾ അവിടെ തന്നെ കഴിഞ്ഞു നാസിസേന ഗ്രാമത്തിലേക്ക് എത്തിയ ഉടനെ തന്നെ ഓടി രക്ഷപ്പെട്ട ഇരുപതോളം പേർക്ക് പിന്നീട് മരിച്ച അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പേരുടെയും ശവശരീരങ്ങൾ അടക്കുവാൻ അനുവാദം കൊടുത്തു ഒറാടൂർ സൂർഗ്ലെയിൻ എന്ന ഗ്രാമം പകുതിയിലേറെ നശിക്കപ്പെട്ടു ക്രൂരനായ ഹിറ്റ്ലറിന്റെ അതിക്രൂരമായ മറ്റൊരു മുഖം കൂടി പിന്നീട് ലമോഗസിലെ ബിഷപ്പ് അവിടെ സന്ദർശിക്കുകയും തന്റെ ലേഖനങ്ങളിലൂടെ ദേവാലയത്തിനും നഗരത്തിനുമുണ്ടായ കൊടും ക്രൂരത വെളിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ഹിറ്റ്ലർ പരാജയപ്പെട്ടു ഫ്രഞ്ച് ജനറൽ ചാൾസ് ഡിഗോൾ ഗ്രാമം ഒരിക്കലും പുനർനിർമ്മിക്കരുതെന്നും നാസിയുടെയും ഹിറ്റ്ലറിന്റെയും കൊടും ക്രൂരതയുടെ സ്മാരകമായി ഇവിടം തുടരണമെന്നും തീരുമാനിച്ചു പുതിയ ഒറാഡൂർ സൂർഗ്ലൈൻ നഗരം പണിയപ്പെട്ടു ഇപ്പോൾ ഏകദേശം പതിനായിരത്തോളം ജനങ്ങൾ അവിടെയുണ്ട് രക്തസാക്ഷി ഗ്രാമം അഥവാ മർക്കിയഡ് വില്ലേജ് എന്നറിയപ്പെടുന്ന പഴയ ഗ്രാമത്തിലെ മ്യൂസിയത്തിൽ നാസി പട്ടാളത്തിന്റെ ക്രൂരത വെളിവാക്കപ്പെടുന്നു കാലങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ നാലിന് ജർമ്മനിയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റായിരുന്ന ജൊവാക്കിംഗൌക്ക് ഒറാഡൂർ സുൾഗ്ലയിൻ സന്ദർശിക്കുകയുണ്ടായി ഫ്രഞ്ച് മണ്ണിൽ നടന്ന ഏറ്റവും വലിയ കൊടുക്രൂരതയുടെ അവശേഷിപ്പുകൾ സന്ദർശിക്കാനായി എത്തിയ ആദ്യ ജർമ്മൻ പ്രസിഡന്റ്